സുപ്രീം കോടതിയുടെ പവർ സോൺ ഉത്തരവിൽ പ്രതിഷേധിച്ചാണ് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലും പ്രതിഷേധം ശക്തമാണ്. വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയുടെ മലയോര പ്രദേശങ്ങളിലുമാണ് പ്രതിഷേധം ശക്തമാകുന്നത്. കോഴിക്കോട് ജില്ലയിൽ 18-ന് UDF ഹർത്താൽ ആചരിക്കും. ഐസൻ, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ വയനാട്ടിൽ നിന്നും ഹരീഷ് അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് വയനാട് മലയോര മേഖലയാണ്, കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലും ആൾക്കാർ വലിയ ആശങ്കയിലാണ്. അത് ആ ഒരു ആശങ്ക ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പ്രതിഫലിക്കുന്ന തരത്തിൽ തന്നെയാണ് പ്രതിഷേധമുണ്ടാകുന്നത്. അവിടെയും സർക്കാരുകളെ പഴിചാരുന്ന സമീപനം, രാഷ്ട്രീയമായി ഇതിനെ മുതലെടുക്കാനുള്ള സമീപനവും LDFിൻ്റെയും UDFിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏത് തരത്തിലാണ് ഈ പ്രതിഷേധം ശക്തമാകുമ്പോൾ അതുകൂടി വ്യക്തമാകുന്നത്? സുരേഷ്, തീർച്ചയായും ഈ പ്രതിഷേധം ശക്തമാകുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ വിഷയമായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നാണ്. ഈ പ്രശ്നത്തിൽ ഒരു അടിസ്ഥാനപരമായ വീഴ്ചയുണ്ടായത് സംസ്ഥാന സർക്കാരിനാണ് എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു വിധിന്യായം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനെ സംസ്ഥാന സർക്കാർ കാര്യമായൊരു എഫർട്ട് എടുത്തില്ല എന്നതാണ് പ്രശ്നം. എന്നാൽ ഇതിനു മുൻപ് നേരത്തെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് എൻവിറോൺമെൻ്റലി സെൻസിറ്റീവ് സോണുകളും അതായത് ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോണുകളുമെല്ലാം തന്നെ തരംതിരിക്കുമ്പോൾ 10 കിലോമീറ്റർ ആയിരുന്നു ഈ പരിധി എന്നാണ് നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് 1 കിലോമീറ്ററാക്കി ചുരുക്കാൻ സാധിച്ചു എന്നൊരു ന്യായവാദമാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് LDF പറയുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു നീക്കം, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളോടും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളോടും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും സംയുക്തമായൊരു നീക്കം ഉണ്ടായില്ല എന്നാണ് UDFൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതിഷേധം. ഇത് തന്നെയായാലും ഇതൊരു രാഷ്ട്രീയ വിഷയമായി പരിണമിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ മലയോര മേഖലകളിലെ കർഷക കുടുംബങ്ങൾ, കർഷക വലിയൊരു സമൂഹമുണ്ട്. തീർച്ചയായും നമുക്കെല്ലാം അറിയാൻ സാധിക്കും ഈ അടുത്ത സമയങ്ങളിലെല്ലാം തന്നെ മലയോര മേഖലകളിലെ രാഷ്ട്രീയ സ്വഭാവമുള്ള ഈ കർഷക സംഘടനകളെല്ലാം തന്നെ ഒരു പ്രത്യേക നിലപാട് സ്വീകരിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായും ഇതിനൊരു രാഷ്ട്രീയ നേട്ടമായി തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. നമുക്കറിയാം കേരള കോൺഗ്രസ് ആയാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗ മറ്റ് വിഭാഗങ്ങൾ, കേരള കോൺഗ്രസിൻ്റെ എല്ലാ വിഭാഗങ്ങളായാലും ഈ കർഷകരുടെ വിഷയങ്ങൾ, മലയോര കർഷകരുടെ വിഷയങ്ങൾ ഒരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ എടുത്തു കാട്ടുന്നൊരു രീതിയുണ്ട്. അത്തരത്തിലൊരു പ്രശ്നം വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയുടെ പ്രദേശങ്ങളിലും മലപ്പുറത്തും എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിലെ പ്രതിഷേധം, ഇപ്പോൾ വയനാട് സുൽത്താൻ ബത്തേരി നഗരം എടുക്കുകയാണെങ്കിൽ ആ നഗരം തീർച്ചയായും ഒരു വലിയൊരു വനപ്രദേശത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സുൽത്താൻ ബത്തേരി എന്ന വലിയൊരു നഗരം പൂർണ്ണമായും വനമായി മാറുന്നൊരു സാഹചര്യം ഈ നിലപാടുകളുണ്ടാകുമെന്നാണ് പറയുന്നത്. അതേസമയം സെൻട്രൽ എംപവർമെൻറ്റ് കമ്മിറ്റിയെ സമീപിക്കാനുള്ളൊരു നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇനി അതിനുള്ളൊരു മറുപടി സുപ്രീംകോടതി വിധിയിൽ തന്നെ വ്യക്തമാക്കിയ സെൻട്രൽ എംപവർമെൻറ്റ് കമ്മിറ്റിയെ സമീപിക്കാം സംസ്ഥാന സർക്കാരുകൾക്ക് എന്ന ഒരു സാധ്യത മാത്രമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്ന് സംസ്ഥാന വനം വകുപ്പും അതുപോലെ തന്നെ പരിസ്ഥിതി വകുപ്പും എല്ലാം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സങ്കീർണ വിഷയമായി ഇത് മാറിയിരിക്കുന്നു എന്നത് തർക്കമില്ല. അത് രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള നീക്കം പരസ്പരം പഴിചാരിക്കൊണ്ട് LDFഉം UDFഉം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തുതന്നെയായാലും മലയോര കർഷകരുടെ ഒരു വിഷയം തന്നെയായി ഈ സംഭവം പുറത്തു വരികയും അതൊരു സാമൂഹ്യ രാഷ്ട്രീയ വിഷയമായി പുരോഗമിക്കുകയും ചെയ്യുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. സുരേഷ്.